ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തനാക്ക് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഞാനാണ് സാക്ഷാൽ മുന്തിരിച്ചെടി. യേശുനാഥൻ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന 7 വാക്യങ്ങൾ നമുക്ക് സുവിശേഷത്തിൽ നിന്നും കാണാനായിട്ട് സാധിക്കും. അത് ഇപ്രകാരമാണ്: ഞാനാണ് ജീവന്റെ അപ്പം, ഞാനാണ് നല്ല ഇടയൻ, ഞാനാണ് ആടുകളുടെ വാതിൽ, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം, ഞാനാണ് ജീവനും പുനരുദ്ധാനവും, ഞാനാണ് വഴിയും സത്യവും ജീവനും. അവസാനം വരുന്നതാണ് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഞാനാണ് സാക്ഷാൽ മുന്തിരിച്ചെടി. 15-ാം അധ്യായം 1-ാം വാക്യം. അപ്പോൾ സാക്ഷാൽ മുന്തിരിച്ചെടി താനാണ്. എൻ്റെ പിതാവ് കൃഷിക്കാരനാണ്. പിതാവ് കൃത്യമായും ഈ മുന്തിരിച്ചെടിയെ വെട്ടിയൊരുക്കുന്നു, ഫലം തരാത്തതിനെ വെട്ടിക്കളയുന്നു, ഫലം തരുന്നതിനെ കൂടുതൽ വെട്ടിയൊരുക്കി ഫലം തരുന്ന പരുവത്തിനാക്കി എടുക്കുന്നു. ഈ ശാഖകളാണ് നിങ്ങൾ. ഈ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കാത്ത ശാഖകൾക്ക് കൃത്യമായി ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല, അത് ഉണങ്ങിപ്പോകും. ചേർന്ന് നിൽക്കുന്നതിന് വളരെയധികം ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു മുന്തിരിച്ചെടിയുടെ ഒരു ഐഡൻറ്റിറ്റിയിലൂടെ കൃത്യമായിട്ടും ഈശോയും നമ്മളും തമ്മിലുള്ള ബന്ധം, ആത്മീയ ബന്ധത്തെ വളരെ ഭംഗിയായിട്ട് യേശുനാഥൻ അവതരിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഉപമകൾ എന്ന് പറയപ്പെടുന്നതിന് വലിയ പ്രാധാന്യമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഉപമകൾ ഒരുപാട് നമ്മുടെ ലൂക്കാട് സുവിശേഷത്തിൽ കാണുന്ന പോലെ വളരെ കാര്യമായിട്ട് അതിങ്ങനെ വിശദീകരിക്കുന്ന ഒരു സംഭവമായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ അതിലൊരു വ്യത്യസ്തമായൊരു സുവിശേഷഭാഗമായിട്ട് നമുക്കിതിനെ ഒരു ഇമേജറി ആയിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കുക. ഇനി ഈ സുവിശേഷഭാഗം വായിച്ചു കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചത്, നമ്മൾ സാധാരണ കേരളത്തിലുള്ളവർ വളരെ റെയറായിട്ടാണ് മുന്തിരിച്ചെടികൾ കാണാറ് പോലും ഉള്ളത്. മുന്തിരിച്ചെടികൾ നേരിട്ട് കണ്ടിട്ടുള്ളവർ പോലും കുറവാണ്. അപ്പോൾ മുന്തിരി പക്ഷെ നമുക്ക് കിട്ടാറുണ്ട്, മുന്തിരി കഴിക്കാറുണ്ട്, മുന്തിരി ജ്യൂസ് കുടിക്കാറുണ്ട്. പക്ഷെ മുന്തിരി ചെടി വളരുന്ന രീതിയെക്കുറിച്ച് നമുക്ക് അത്ര അറിവ് പോരാ. സമീപകാലത്തൊക്കെ ആയിട്ട് സെമിനാരികളിലൊക്കെ മുന്തിരിച്ചെടികൾ വളർത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. കൊല്ലം മൈനസ് സെമിനാരിയിലുണ്ടായിരുന്നു, ഞങ്ങൾ കണ്ണൂർ മൈനസ് സെമിനാരി പോയപ്പോൾ അവിടെ മുന്തിരിച്ചെടി കണ്ടിരുന്നു. അങ്ങനെ പലയിടങ്ങളിലും അങ്ങനെ മുന്തിരിച്ചെടികൾ വളർത്തപ്പെടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മുന്തിരിച്ചെടി എന്ന് പറയപ്പെടുന്നതിൻ്റെ ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് അതിൻ്റെ വളർച്ച സാധ്യമാകുന്നത്, അല്ലെങ്കിൽ അതിലെ കൃഷിക്കാരൻ അതിനെ ഒരുക്കുന്നത്, മുന്തിരി പഴമുണ്ടാകാത്ത രീതിയിൽ അതിനെ ഒരുക്കിയെടുക്കുന്നത്. നമുക്കതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം. ഒരു 6-7 കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തേത്, ഈ മുന്തിരിച്ചെടി ഒരുപാട് ശ്രദ്ധ ആവശ്യമായിട്ടുള്ള വസ്തുതയാണ്. മുന്തിരിച്ചെടി ഒരുപാട് ശ്രദ്ധ ആവശ്യമായിട്ടുള്ളൊരു ചെടിയാണ്. വെറുതെ ഇങ്ങനെ വിത്ത് കൊണ്ടിട്ടിട്ട് അല്ലെങ്കിൽ തൈ കൊണ്ട് വെച്ചിട്ട് തനിയെ വളർന്നോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുന്ന പല ചെടികളുമുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് ശ്രദ്ധ ആവശ്യമായിട്ടുള്ള ചെടിയാണ് മുന്തിരിച്ചെടി. അപ്പോൾ സ്വർഗസ്നായ പിതാവ് എന്ന കൃഷിക്കാരൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് നമ്മളെ വളർത്തുന്നത് എന്ന് അത് നമ്മളെ ഓർപ്പിക്കുകയാണ്. രണ്ടാമത്തേത്, ഏറ്റവും വൃത്തിയുള്ള മണ്ണിലാണ് ഈ മുന്തിരിച്ചെടി വളരുക. ഈ ശ്രദ്ധയോടുകൂടി വളർത്തുമെന്ന് പറയുന്നതിനകത്ത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, എപ്പോഴും ആ മണ്ണിങ്ങനെ ഈർപ്പമുള്ളതായിട്ട് നിലനിൽക്കണം എന്നുള്ളത്. എപ്പോഴും ഒരു തുള്ളി, ഞാനിങ്ങനെ കൊല്ലം മനസ്സിനായിൽ ഞാൻ കണ്ടിരുന്നൊരു കാര്യമുണ്ട്, മുന്തിരിച്ചെടിയിലേക്ക് ഈ ഒരു പ്രത്യേക ഫിൽറ്ററിംഗ് ഉണ്ട്. നമ്മൾ വെള്ളം ഫിൽറ്റർ ചെയ്തിട്ട് അതിൻ്റെ വേസ്റ്റ് വാട്ടർ ഇങ്ങനെ വരുന്ന ആ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞുള്ള വെള്ളം അതിൻ്റെ ഒരു ചെറിയ ട്യൂബിലൂടെ അത് കണക്ട് ചെയ്തിട്ടിരിക്കുന്നത് ഈ മുന്തിരിച്ചെടിയുടെ ആ ഒരു വേര് നിൽക്കുന്ന ഇടത്തേക്കാണ്. അപ്പം നിരന്തരം ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ അവിടെ നിന്ന് എടുത്ത് കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്യൂരിഫൈ ചെയ്തതിൻ്റെ ഒരു ഗ്ലാസ് വെള്ളം നേരെ ആ ചെറിയ ട്യൂബിലൂടെ മുന്തിരിച്ചെടിക്കും കിട്ടും. അത് വളരെ അർത്ഥപൂർണ്ണമായിട്ട് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ സെമിനാരിയിൽ ചെന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഫിൽറ്ററിൽ നിന്ന് എടുത്ത് കുടിച്ചാൽ അതിൻ്റെ പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം മുന്തിരിച്ചെടിക്കും കിട്ടും. എന്തിനാണ് മുന്തിരിച്ചെടി വളരുന്നത്? അപ്പോൾ എപ്പോഴും ഈർപ്പമുള്ള ജലമുണ്ടായിരിക്കണം. അതാണ് മുന്തിരിച്ചെടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ എന്ന് പറയപ്പെടുന്നത്. സ്നേഹത്തിൻ്റെ ഈർപ്പം നൽകിക്കൊണ്ട്, ആ നനവ് നൽകിക്കൊണ്ട് സ്വർഗീയ പിതാവ് എന്ന കൃഷിക്കാരൻ നമ്മളെ വളർത്തുന്നു. രണ്ടാമത്തേത്, ഏറ്റവും വൃത്തിയുള്ള മണ്ണിൽ മാത്രമേ മുന്തിരിച്ചെടികൾ നടാറുള്ളൂ. സാധാരണ ചെടികളെ കണക്ക് അശ്രദ്ധമായിട്ട് ഏതെങ്കിലും മണ്ണിൽ കൊണ്ട് നൽകുക എന്നുള്ളതല്ല, ആ മണ്ണ് ഏറ്റവും വൃത്തിയാക്കിയെടുത്തിട്ടേ അവിടെ നടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഹോളിനെസ്, ഏറ്റവും പരിശുദ്ധിയിൽ നിന്നെ വളർത്താൻ സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നു. ഇതാണ് മുന്തിരിച്ചെടിയുടെ രണ്ടാമത്തെ പ്രത്യേകത. സ്നേഹത്തിൻ്റെ ഈർപ്പം, പരിശുദ്ധിയുടെ ആ ഒരു പ്രത്യേക മണ്ണിൽ നീ വളരേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തേത്, പ്രൂണിങ് എന്ന് പറയപ്പെടുന്നൊരു കാര്യമാണ് വളരെ പ്രധാനമായിട്ട് നമ്മൾ ഈ സുവിശേഷമാത് വായിക്കുന്നത്. എവറി ബ്രാഞ്ച് ഇൻ മീ ദാറ്റ് ഡസ് നോട്ട് ബെയർ ഫ്രൂട്ട്
ഹി ടേക്സ് എവേ ആൻഡ് എവറി ബ്രാഞ്ച് ദാറ്റ് ഡസ് ബെയർ ഫ്രൂട്ട് ഹി പ്രൂൺസ് എന്ന് പറയുന്നത്. പ്രൂണിംഗ് എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം, അത് മുന്തിരിച്ചെടിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വാക്കാണ് പ്രൂണിംഗ്. അതിൻ്റെ ഇങ്ങനെ തലപ്പ് നുള്ളിക്കളയുക, ബ്രാഞ്ച് വെട്ടിയൊരുക്കുക എന്നൊക്കെ പറയപ്പെടുന്ന വാക്കാണ് നമുക്ക് അതിനെ കാണാൻ സാധിക്കുക. ഗ്രീക്ക് വാക്കായിട്ട് നമുക്ക് അത് ഉപയോഗിച്ചിരിക്കുന്നത് കതേറോ എന്ന് പറയപ്പെടുന്ന വാക്കാണ്, വെട്ടിയൊരുക്കുക എന്ന് പറയപ്പെടുന്നത്. അതിന് പറയുന്നത് ഇങ്ങനെയാണ്, മുന്തിരിച്ചെടി ഏറ്റവും കൂടുതൽ വെട്ടിയൊരുക്കലുള്ളൊരു ചെടിയാണ്. ഏറ്റവും കൂടുതൽ വെട്ടിയൊരുക്കലുള്ള ചെടി, അത്രയും വെട്ടിയൊരുക്കൽ മറ്റേതെങ്കിലും ചെടിക്കുണ്ടോ എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ മുന്തിരിച്ചെടി വരുന്ന അതിൻ്റെ പ്രൈമറി ബ്രാഞ്ച്, ഒരു തായ് തണ്ട് എന്ന് പറയപ്പെടുന്നത്, അതിൽ നിന്നൊരു സെക്കൻഡറി ബ്രാഞ്ച് ഉണ്ടാകുന്നു. ഈ സെക്കൻഡറി ബ്രാഞ്ചിൽ നിന്നും പിന്നീട് വീണ്ടും ബ്രാഞ്ചുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ ബ്രാഞ്ചുകൾ ഇളം തണ്ടുകളായിട്ട് നിൽക്കുന്നുണ്ട്, അതിന് വലിയ ബലമില്ല. ഇതെല്ലാം അവർ കട്ട് ചെയ്ത് കളയും. ഒരു മൂന്ന് നാല് ഇല വെച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് ഇതെല്ലാം കട്ട് ചെയ്ത് കളയും. ഇത് മുഴുവൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മച്വേർഡ് ആയിട്ടുള്ളൊരു തണ്ട് അത് മാത്രമാണ് അവർ നിലനിർത്തുന്നത്. മുന്തിരിച്ചെടി കൃഷിക്കാർ അങ്ങനെ നിലനിർത്തുന്നത്, അതിനകത്തു നിന്നാണ് മുന്തിരിച്ചെടി പിടിക്കേണ്ടതായിട്ടുള്ളത്. കൃത്യമായിട്ടും പ്രൂണിംഗ് നടത്തുന്ന ഒരു മുന്തിരിച്ചെടിയാണ് എന്നുണ്ടെങ്കിൽ വർഷത്തിൽ മൂന്ന് തവണ അതിൽ നിന്നും മുന്തിരി വിളവെടുപ്പ് നടത്താൻ സാധിക്കുമെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഈ പ്രൂണിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. കതേറോ എന്ന് പറയപ്പെടുന്ന ഗ്രീക്ക് വാക്കാണ് പ്രൂണിംഗ് എന്ന വാക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. വെട്ടിയൊരുക്കുക എന്ന് മലയാളത്തിലെ ബൈബിളിൽ നമ്മൾ വായിക്കുന്നു. ഇത് കൃത്യമായും നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. സഹനങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന, ദൈവം നമ്മളെ നിരന്തരം വെട്ടിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതും വലുതുമായിട്ടുള്ള വേദനകൾ നൽകുമ്പോൾ നമ്മളിങ്ങനെ ഓർക്കണം, ഫലം നൽകുമെന്ന് ദൈവത്തിന് ഉറപ്പുള്ളൊരു മുന്തിരിച്ചെടിയാണ് ഞാൻ, അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ വെട്ടിയൊരുക്കുന്നത്. ഇനി ഇത് കഴിയുമ്പോൾ വർഷത്തിൽ മൂന്ന് തവണ വിളവെടുപ്പ് നടത്താൻ സാധിക്കുന്ന ഒരു മുന്തിരിച്ചെടിയായി ഞാൻ മാറും എന്ന കൃഷിക്കാരൻ്റെ പ്രതീക്ഷ, അതാണ് ഈ വെട്ടിയൊരുക്കൽ കതേറോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രൂണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളിൽ നടക്കുന്നത്. ആ മുന്തിരിച്ചെടി വെട്ടിയൊരുക്കുന്നു എന്ന് പറയപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നാലാമത്തത് വെട്ടിക്കളയൽ, ഐറോ എന്ന വാക്കാണ് ഗ്രീക്ക് വാക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വെട്ടിക്കളയുകയാണ്, ചില സേഫ് അല്ലാത്ത ഫലം നൽകാത്ത ഈ ശാഖകൾ നിന്നിട്ട് ഈ മുന്തിരിച്ചെടിക്ക് തന്നെ ദോഷമായിട്ട് മാറുക, അതിൻ്റെ ഫലം അതിൻ്റെ ആ വളമല്ലാതെ എടുത്തിട്ട് അതിൻ്റെ ഫലം നൽകാതിരിക്കുക, അതിനെ വെട്ടിക്കളയും. വെട്ടിക്കളഞ്ഞിട്ട് ശരിയായ ഫലം നൽകുന്നതിനെ നിലനിർത്താനായിട്ട് ദൈവം ശ്രമിക്കുക. കാരണം നമ്മൾ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വലിയ പരിചരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിൽ നിന്ന് വെട്ടിക്കളയേണ്ട കുറേ കാര്യങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ് നമ്മൾ സേഫായി ജീവിക്കാൻ സാധിക്കുക എന്നതാണ് ആത്മീയ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത. തിന്മയുടെ മറ്റ് ഫലം നൽകാത്തതായിട്ടുള്ള മറ്റ് കാര്യങ്ങളെല്ലാം വെട്ടിക്കളയുക എന്ന് ഓർപ്പിക്കുക. അഞ്ചാമത്തത് ഇതിൻ്റെ പ്രധാന വളം എന്താണെന്നുള്ളതാണ്. പ്രധാന വളം രക്തമാണ്. രക്തം ഒഴിക്കുക, അല്ലെങ്കിൽ രക്തം ഉണക്കി പൊടിച്ചത് വളമായിട്ടിടുക. നമ്മൾ ഈ അറവശാലയിൽ നിന്നൊക്കെ പോയി രക്തം, മൃഗങ്ങളുടെയൊക്കെ രക്തം കളക്ട് ചെയ്തുകൊണ്ട് വന്ന് അത് ഉണക്കി പൊടിച്ച് അത് ഇടുക. രക്തം ഡയറക്റ്റായിട്ട് ഒഴിക്കുന്ന രീതിയും ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് രക്തമാണ് പ്രധാനപ്പെട്ട വളമായിട്ട് മാറുന്നത്. നമുക്കറിയാം ഈ മുന്തിരിച്ചാറെടുത്തിട്ടാണ് വീഞ്ഞെടുത്തിട്ടാണ് യേശു പറയുന്നത് ഇതെൻ്റെ രക്തമാകുന്നു. അപ്പോൾ രക്തമായി മാറേണ്ട മുന്തിരി വീഞ്ഞ് യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത് രക്തത്തിൽ നിന്ന് തന്നെയാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ ആ ശാഖകളിൽ നിന്നും നമ്മുടെ ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കാണ്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിനുവേണ്ടി നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വളം ചരിത്ര അവബോധമാണ്, രക്ഷാകര ചരിത്ര അവബോധം. അങ്ങനെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. നമ്മൾക്ക് മുമ്പ് ജീവിച്ചിട്ടുണ്ട് ബൈബിളിനകത്തുള്ള വലിയ വിശുദ്ധ വ്യക്തിത്വങ്ങളും, പിന്നീട് സഭയുടെ ആദിമ ക്രൈസ്തവ സമൂഹം മുഴുവൻ തൊട്ട് ഇന്നോളം ജീവിച്ചിട്ടുള്ള വിശുദ്ധരായിട്ടുള്ള വ്യക്തികളെയൊക്കെ നമ്മൾ ഓർക്കണം. അവരുടെ സഹനങ്ങൾ, അവരുടെ സാക്ഷ്യങ്ങൾ, അവരുടെ വിശുദ്ധി, ഇത് രക്തം, ഇതാണ് രക്തം. ഈ രക്തം ധ്യാനിച്ചിട്ടാണ്, ഈ രക്തം സ്വീകരിച്ചിട്ടാണ് നമ്മളിൽ നിന്നും ഫലം പുറപ്പെടുവിക്കപ്പെടേണ്ടത്. ക്രിസ്തുവിൻ്റെ രക്തം ഒപ്പം വിശുദ്ധരുടെ രക്തം, ഈ രക്തത്തെ ധ്യാനിച്ചിട്ടാണ്, ക്രിസ്തുവിന് വേണ്ടി തിളയ്ക്കുന്ന, ക്രിസ്തുവിന് വേണ്ടി ചിന്തപ്പെട്ട ആ രക്തം ധ്യാനിച്ചിട്ടാണ് നമ്മളിൽ നിന്നും ഫലം പുറപ്പെടുവിക്കപ്പെടേണ്ടത്. അപ്പോൾ അതൊരു വളരെ രക്ഷാകര ചരിത്ര അവബോധം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആത്മീയ ജീവിതത്തിൽ. ഒരാൾ ആത്മീയനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ പറയപ്പെടുന്ന ചരിത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇതാണ് രക്തം വളമായി മാറുന്നു എന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അഞ്ചാമത്തേത് സ്റ്റേ കണക്റ്റഡ്, ആറാമത്തേത് സ്റ്റേ കണക്റ്റഡ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ തണ്ടിനോട് ചേർന്ന് നിൽക്കുന്നവന് മാത്രമേ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ അത് കണക്റ്റഡ് ആയിരിക്കാം. സ്റ്റേ കണക്റ്റഡ് നമ്മൾ ചാനലിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഒരു ഇൻ്റർവെല്ലിലേക്ക് പോകുമ്പോഴത്തേക്ക് ആ പരിപാടിയിലേക്ക് വീണ്ടും വരാൻ വേണ്ടി സ്റ്റേ കണക്റ്റഡ്, സ്റ്റേ ട്യൂൺഡ് എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെ
കണക്ട് ചെയ്യപ്പെട്ടിരിക്കുക. അത് പ്രാർത്ഥന കൊണ്ടാണ്, പ്രാർത്ഥന കൊണ്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു തണ്ടിനും ആ തായ്തണ്ടിൽ നിന്നും പ്രധാന മുന്തിരിവള്ളിയുടെ ആ ശാഖയിൽ നിന്നും ശാഖകൾക്ക് അതിൻ്റെ മുന്തിരിത്തണ്ടിൽ നിന്നും അതിൻ്റെ ഊർജ്ജം സ്വീകരിക്കാൻ സാധിക്കാതെ വരും. പ്രാർത്ഥന കൊണ്ട് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അതാണ് സ്റ്റേ കണക്റ്റഡ് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതാണ് ഈ സുവിശേഷഭാഗത്ത് ആവർത്തിച്ച് പറയുന്നൊരു കാര്യം എന്ന് പറയും നമുക്ക് കാണാൻ സാധിക്കും. ഏഴാമത്തേത് ഈ വൈൻ, വൈൻ ഈസ് ഹാപ്പിനെസ്. ഇത് ഇതൊരു ഫലമാണ്, ഈ ഫലം, ഈ വീഞ്ഞാണ് എൻ്റെ അൾട്ടിമേറ്റ് ഫലമെന്ന് പറയപ്പെടുന്നത്. മുന്തിരി നമ്മൾ എടുക്കുന്നു, മുന്തിരി കഴിക്കുന്നു, ജ്യൂസ് കുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും മുന്തിരി യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വീഞ്ഞിന് വേണ്ടിയാണ്, വീഞ്ഞിന് വേണ്ടിയാണ്. അത് വീഞ്ഞ് എപ്പോഴും ഹാപ്പിനെസ്സിൻ്റെ പ്രതീകമാണ്, ഒരു ഹാപ്പിനെസ്സിൻ്റെ പ്രതീകമാണ്. ഇത് യഹൂദ പാരമ്പര്യത്തിലല്ല, നമ്മൾ ലോകവാസികൾ നമ്മൾ ചിന്തിച്ചാലും ഒരു സന്തോഷത്തിൻ്റെ പ്രതീകമാണ്. അതായത് ദൈവത്തിനും മറ്റുള്ളവർക്കും സന്തോഷം പകരുന്ന വീഞ്ഞായി മാറുക എന്നതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത്. നമ്മൾ വെട്ടിയെറിയപ്പെടുന്നതായിട്ട് ഇത് ഇതായിട്ട് ചിന്തിക്കാൻ സാധിക്കും. ഐറോ വെട്ടിയെറിയപ്പെട്ടു എന്ന് പറഞ്ഞു. ഈ വെട്ടിയെറിയപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ ബാക്കിയുടെ കമ്പനിയിൽ വായിക്കുന്നൊരു കാര്യമുണ്ട്. ദഹന ബലികൾക്ക് വേണ്ടി വിറകുകൾ കൊണ്ടുവരും ജെറുസലേം ദേവാലയത്തിലേക്ക്. അവിടെ പ്രത്യേകം ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ഈ വിറക് കൊണ്ടുവരുമ്പോൾ ഇതിനകത്ത് ഈ മുന്തിരി ശാഖകൾ കൊണ്ടുവരാൻ പാടില്ല. അത് ഫലമില്ലാത്തതിൻ്റെ പേരിൽ വെട്ടിയെറിയപ്പെട്ടതാണ്, അതെടുത്തുകൊണ്ട് ഇതിനകത്ത് കൊണ്ടുവരരുത്. ഫലം നൽകിയ മരങ്ങളുടെ ആ വിറകാണ് അല്ലെങ്കിൽ അതിൻ്റെ ആ ചില്ലകളും കൊമ്പുകളുമാണ് ഈ ദഹനബലിക്ക് വേണ്ടി ജെറുസലേം ദേവാലയത്തിനകത്തേക്ക് കയറ്റത്. ഇത് അകത്തേക്ക് കയറ്റത്തില്ല, ഇത് പുറത്ത് കളയുക. അത് തീ കായാൻ വേണ്ടിയോ ചൂട് കിട്ടാൻ വേണ്ടി കത്തിച്ച് കളയാനായിട്ടൊക്കെ വേണ്ടി മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ഇതിന് ഈ ദേവാലയത്തിൽ സ്ഥാനമില്ല. ഇതാണ് ഈ ഉണങ്ങിപ്പോയ ക്രിസ്തുവിനേക്ക് ചേർന്ന് നിൽക്കാതെ ഉണങ്ങിപ്പോയ ഈ ചില്ലകൾ അത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ദേവാലയത്തിൽ കൊണ്ടുവരണ്ട, അതിവിടെ ആവശ്യമില്ല, പുറത്ത് കത്തിച്ചുള്ള എന്ന പറയുന്നത്. അതായത് അത് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അത് ആ കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ച് കളയുന്നു എന്ന് നമ്മൾ സുവിശേഷത്തിൽ 15-ാം അധ്യായം 6-ാം വാക്യമായിട്ട് നമ്മൾ വായിക്കുന്നത്. അപ്പം ഇത് സ്വീകരിച്ച് അതിൻ്റെ ആ ഫലം പുറപ്പെടുവിക്കുന്നത് യഥാർത്ഥത്തിൽ അൾട്ടിമേറ്റ്ലി ലോകത്തിനും ദൈവത്തിനും സന്തോഷം നൽകാൻ വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളൊരു കാര്യം കൂടി ചിന്തിച്ചിട്ട് ഈ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. ഗലാത്തി 5:22 ആത്മാവ് ഇവയാണ് ആത്മാവിൻ്റെ ഫലങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അതായത് ഈ മുന്തിരി, ഈ മുന്തിരിയാണ് ഫലം. ഈ മുന്തിരി എന്താണ്? നമ്മളുടെ നന്മകൾ ആ മുന്തിരിയായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന നോക്കാനുള്ള 9 കാര്യങ്ങളായത്. അതായത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നതിൻ്റെ പേരിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫലങ്ങളാണോ നമുക്കുള്ളത് എന്ന് ചിന്തിക്കാൻ വേണ്ടിയുള്ളതാണ്. ഒന്ന്, യഥാർത്ഥത്തിൽ ആ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ഗലാത്തിയർക്ക് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. 1 സ്നേഹം, 2 ആനന്ദം, 3 സമാധാനം, 4 ക്ഷമ, 5 ദയ, 6 നന്മ, 7 വിശ്വസ്തത, 8 സൗമ്യത, 9 ആത്മസംയമനം. ഓർത്ത് നോക്കുക, ഈ 9 കാര്യങ്ങൾ നമ്മളിലുണ്ടോ എങ്കിൽ നമ്മളൊരു യഥാർത്ഥ മുന്തിരിക്കുലയാണ്, യഥാർത്ഥ രുചിയുള്ള മുന്തിരിക്കുലയാണ്. നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ യഥാർത്ഥ മുന്തിരിക്കുലയാണ്. നമ്മളിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്കും നിരന്തരം സന്തോഷം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ യഥാർത്ഥ മുന്തിരിക്കുലയാണ്. നമ്മൾ സമാധാനം കൊണ്ടുവരുന്നവരാണോ? സമാധാനം സ്ഥാപിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ നിശബ്ദത കൊണ്ട്, നമ്മുടെ ഇടപെടൽ കൊണ്ട് നമുക്ക് സമാധാനം സ്ഥാപിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ യഥാർത്ഥ മുന്തിരിക്കുലയാണ്. ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഒരു കരണത്തടിക്കുമ്പോൾ പ്രതികരിക്കുക, അതിനെ അതിങ്ങനെ കൊണ്ടുവച്ച് നിൽക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ? ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ആത്മാവിൻ്റെ ഫലം യഥാർത്ഥ മുന്തിരി ചെടിയാണ്, മുന്തിരിയായി മാറി നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദയ കാണിക്കാൻ സാധിക്കുന്നുണ്ടോ? കരുണ കാണിക്കാൻ സാധിക്കുന്നുണ്ടോ? ഗുഡ്നെസ്, നന്മ കാണിക്കാൻ സാധിക്കുന്നുണ്ടോ? നന്മയോടുകൂടി ഇടപെടാൻ സാധിക്കുന്നുണ്ടോ? വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തയോടുകൂടി ഇടപെടാൻ സാധിക്കുന്നുണ്ടോ? സൗമ്യത, സൗമ്യതയ്ക്ക് നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിൽ കാണുന്നത് ജെന്റിൽനെസ് എന്നാൽ മാന്യമായിട്ട് പെരുമാറാൻ സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരോടൊക്കെ മാന്യമായിട്ട് പെരുമാറാൻ സാധിക്കുന്നുണ്ടോ? ഈ യഥാർത്ഥ മുന്തിരി ചെടിയാണ്, മുന്തിരിയാണ്. ഇതിൽ യഥാർത്ഥ മുന്തിരി ഫലമണിഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആത്മസംയമനം, തിന്മകളുടെ ആ ഒരു പ്രലോഭനത്തിൻ്റെയൊക്കെ വക്രത്തിയിക്കുമ്പോൾ നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒന്നില്ല എന്നുണ്ടെങ്കിൽ ആ മുന്തിരിപ്പഴം കൃത്യമായിട്ടും പാകമായില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് സ്റ്റേ കണക്റ്റഡ് പ്രൂൺ ചെയ്യുക, സ്റ്റേ കണക്റ്റ് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ മുന്തിരിപ്പഴമായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ പറയപ്പെടുന്ന 9 ഫലങ്ങൾ നമ്മളിലുണ്ടോ? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഈ ഫലങ്ങളുള്ള യഥാർത്ഥ മുന്തിരിപ്പഴങ്ങളായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതൊന്നുമേ അനുഗ്രഹിക്കട്ടെ.